നമസ്കാരം, ഗുഡ് ഈവനിങ് കാനഡ. അങ്ങനെ പറഞ്ഞു പറഞ്ഞിടാ ജൂലൈ 12-ാം തീയതി ബുധനാഴ്ച, മിഥുന മാസം 27-ാം തീയതി ആയിരിക്കാണ് അല്ലെ. ഇനിയിപ്പോ രണ്ട് ദിവസം കൂടി ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഒരു അടിപൊളി വീക്കെൻഡ് ആവും. നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ കാര്യങ്ങളും കുറെ പരിപാടികളും ഒക്കെ ചെയ്ത് തീർക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു വീക്കെൻഡ് ഒക്കെ നമ്മളിങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നിപ്പോ ദാ നമ്മള് സ്കൂളിൽ നിന്നും ജോലിയിൽ നിന്നും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തിരക്കിനിടയിൽ ഏതായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കേൾക്കാനുള്ള സമയമായിരിക്കാണ്. ആഹ അപ്ഡേറ്റ്സുമായിട്ട് കൂടെ ഉള്ളത് ആർ ജി മീനാക്ഷിയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് പൊതുവെ രാവിലെ മുതൽക്ക് തന്നെ നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു ദിവസമാണ് അല്ലെ. കുറച്ചൊക്കെ മടി പിടിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അതിന്റെ കൂടെ നല്ല കാറ്റും, പ്രത്യേകിച്ച് മറ്റേ ബെർലിംഗ്ടണില് നമ്മുടെ സ്കൈവേ ഇല്ലേ, അവിടെയൊക്കെ വിൻഡ് വാർണിംഗ് അവർ നൽകിയിട്ടുണ്ട്. പക്ഷെ പകൽ സമയത്ത് നോക്കുകയാണെങ്കിൽ ജി ടി എയിലും നിയർ ബൈ സിറ്റീസിലും ഒക്കെ 26 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞ പറഞ്ഞതാണ്, അതാണ് നമ്മുടെ ബാങ്ക് ഓഫ് കാനഡയുടെ ഒരു ഇത് എന്താ പറയാ അല്ലെ. അവർ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും എന്നുള്ളത്. ഇന്ന് രാവിലെ തന്നെ എല്ലാവരും എണീറ്റപ്പോ മറ്റേ ഇടി വെട്ടിയ പോലെ ഇരിക്കുകയായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എന്നുള്ളൊരു വാർത്ത കേട്ടിട്ട്. 25 ബേസിസ് പോയിന്റ്സ് ആണ് കീ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻക്രീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതോടെ 5% എന്നുള്ളൊരു എന്താ പറയാ ഫിഗറിൽ ഹിറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻഫ്ലേഷൻ ശരിക്കും അണ്ടർ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് വിചാരിച്ചതിലും കൂടുതൽ സമയം എടുക്കും എന്നുള്ളൊരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് 5% ഇന്ന് രാവിലെ ബാങ്ക് ഓഫ് കാനഡ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുള്ളത്, അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളത്. April 2001 ശേഷം ഇതാദ്യമായിട്ടാണ് 5% എന്നുള്ളൊരു ഫിഗറിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹിറ്റ് ചെയ്യുന്നത്. കനേഡിയൻ പാരന്റ്സിനൊക്കെ നല്ലൊരു സന്തോഷം തരുന്ന വാർത്തയാണ് അടുത്തതായിട്ട് ആഹ അപ്ഡേറ്റ്സിൽ. നമ്മുടെ കാനഡയിൽ കാനഡ ചൈൽഡ് ബെനിഫിറ്റ് കൂടാനായിട്ട് പോവുകയാണ്. അതായത് 2022-2023 ബെനിഫിറ്റ് ഇയറിൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് $6,997 വരെയാണ് ലഭിച്ചിരുന്നത്. 6 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് $5,903 ആണ് ലഭിച്ചിരുന്നത്. ഈ ഒരു എമൗണ്ട് ആണ് ഇപ്പോൾ 2023-2024 ബെനിഫിറ്റ് ഇയറിൽ ഈ വരുന്ന ജൂലൈ മാസം 20-ാം തീയതി മുതൽക്ക് അങ്ങോട്ട് കൂടാൻ പോകുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇനി മുതൽക്ക് ആനുവൽ ബെനിഫിറ്റ് $440 കൂടാണ്. അതായത് $6,997 എന്നുള്ളത് $7,437 ആയിരിക്കും. അതുപോലെ തന്നെ 6 വയസ്സ് മുതൽക്ക് 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് $5,903 നിന്ന് $6,275 ആയിരിക്കും ഇനി മുതൽക്ക് ആനുവൽ ബെനിഫിറ്റ് കിട്ടുക. അതായത് $372 ആണ് ഒരു വർഷത്തിൽ കൂട്ടിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഇതൊക്കെ ടാക്സ് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. പക്ഷെ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അതിന്റെ കൂടെ എന്തെങ്കിലും സൈഡിൽ ഒരു കർമ്മറും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നമ്മൾ പോപ്കോണിന്റെ വലിയൊരു ബാഗൊക്കെ മേടിച്ചിട്ട് പോവാം. പക്ഷേ അതിന്റെ വില ആലോചിക്കുമ്പോൾ തല കറങ്ങും. പുറമെ കിട്ടുന്നതിൽ നിന്ന് മിനിമം ഒരു 10 രൂപയെങ്കിലും ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. 2 രൂപ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണോ? അല്ല, കാരണം നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടില് ഇന്ത്യയില് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ മൾട്ടിപ്ലെക്സ് ഓപ്പറേറ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു. അതായത് GST കൗൺസിലിന്റെ ഒരു ഡിസിഷൻ അവര് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഈ ഒരു ഡിസിഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത്രയും കാലം ഫുഡ് ആൻഡ് ബിവറേജസിന് നമ്മുടെ തിയേറ്ററിന്റെ ഒക്കെ ഉള്ളിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതിന്റെ GST വന്നിരുന്നത് 18% ആണ്. പക്ഷേ ഇനി മുതൽക്ക് ആ 18% കുറച്ച് GST 5%ലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു തീരുമാനം. സോ ടെക്നിക്കലി GST കുറയുമ്പോൾ തന്നെ ഫുഡിന്റെയും ബിവറേജസിന്റെ ഒക്കെ വില പകുതി അങ്ങോട്ട് കുറയും. അപ്പോൾ ഇതൊരു സന്തോഷ വാർത്തയല്ലേ. നമ്മുടെ ഒന്റാരിയോ പ്രൊവിൻസിൽ ഇങ്ങനെ പോപ്പുലേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെയും ഒക്കെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്വിക്ക് ഗ്രോയിങ് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഒക്കെ മീറ്റപ്പ് ചെയ്യാനായിട്ട് റിന്യൂവബിൾ എനർജിയെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ്. ഓൾറെഡി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ, പക്ഷെ ആ ഒരു ഡിപ്പെൻഡൻസി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പ്രൊവിൻസ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനി വരുന്ന ഫ്യൂച്ചറിൽ നമ്മുടെ ഒന്റാരിയോ പ്രൊവിൻസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് വളരെയധികം കൂടുതലായിരിക്കും. അതായത് 2 മടങ്ങ് അധികമായിരിക്കുമെന്ന് ഇൻഡിപെൻഡന്റ് ഇലക്ട്രിസിറ്റി സിസ്റ്റം ഓപ്പറേറ്ററുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം പുതിയതായിട്ട് സോളാർ എനർജി, വിൻഡ് എനർജി, അതേപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ എനർജി എന്നീ മേഖലകളിൽ, അതായത്
അതായത് എമിഷൻ ഫ്രീ ആയിട്ടുള്ള സോഴ്സസിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രൊവിൻസ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഈ വർഷത്തെ കർക്കിടക വാവ് ബലി നമ്മുടെ കാനഡയിൽ വരുന്നത് ഓഗസ്റ്റ് 15th. നാട്ടില് പിറ്റേ ദിവസമൊക്കെയാണ്, പക്ഷേ നമ്മുടെ ടൊറോണോയിലത്തെ സമയവും നാളും ഒക്കെ വെച്ചിട്ട് ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ്. കർക്കിടക വാവിനോടനുബന്ധിച്ച് തന്നെ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളും ഗുരുവായൂരപ്പൻ അമ്പലം ഒരുക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംപ്ടൺ ഓഗസ്റ്റ് 15th ചൊവ്വാഴ്ചയായിരിക്കും ബലിതർപ്പണത്തിന് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഇൻഫർമേഷനും ഒക്കെ അറിയണമെങ്കിൽ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംപ്ടന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഒന്ന് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിൽ അവരുടെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇരുന്നിരുന്ന് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഏതായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കാണ്. കൂടുതൽ നല്ല നല്ല വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ ഇതേ സമയം ഞാൻ നിങ്ങളുടെ കാതോരം തന്നെ ഉണ്ടാവും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു ശുഭ സായാഹ്നം, ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് മീ ആർജെ മീനാക്ഷി സൈനിങ് ഓഫ്. ബൈ ബൈ.